الحمد لله الصلاة والسلام على رسول الله وعلى آله وصحابه أجمعين. سورة مائدة ഒന്നാമത്തെ സൂക്തം ഇന്ന് നാം പഠിക്കാൻ തുടങ്ങുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أوفوا بالعقود أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. يا أيها الذين آمنوا أليو ستي بالشاسقلي أوفو بالعقود نغل كرارغل فورتي غريكبا أحلت لكم نغل كأنوذي كبتي ركونا بهيمة الأنعام آد ماد وطغم إني إنغل إلى مرغنغل ഇല്ലാമായി ഉത്തരാളിലേക്കും നിങ്ങൾക്ക് ശേഷം പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്നവ ഒഴികെ. വൈറ മുഹല്ലി സ്വൈദി അൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടയെ അനുവദനീയമാക്കുന്നതൊഴികെ. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. ഏകദേശം പരിഭാഷ ഇങ്ങനെയാണ്. യായുഹല്ലദീന അമനു, അല്ലയോ വിശ്വാസികളെ, ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുക. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ സൂക്തം ആരംഭിച്ചതും വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു സുഹൃത്തിനെ ഉപദേശിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു തആല ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നീ നിന്റെ ശ്രദ്ധ അവിടെ കൊടുക്കണം. കാരണം അള്ളാഹു തആല ഗുണകരമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, കൽപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ അള്ളാഹു തആല മനുഷ്യന് തിന്മയായി ഭവിക്കുന്ന, മനുഷ്യന് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഫഇന്നഹു ഖൈറുൻ യഉമറു ബിഹി, അദ്ദേഹം അല്ലാഹു തആല ഒരു നന്മ കൽപ്പിക്കുന്നു, ഔ ഷർറുൻ യൻഹ അൻഹു, അല്ലെങ്കിൽ ഒരു തിന്മ തടയുന്നു വിരോധിക്കുന്നു എന്നതാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകളെ പൂർത്തിയാക്കണം. ഔഫു ഔഫ എന്നാണ് അതിന്റെ ഭൂതകാല ക്രിയ, പൂർത്തീകരിച്ചു. ഔഫു എന്നാകുമ്പോൾ എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും കരാർ പൂർത്തീകരിക്കണം. വിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും കരാർ പൂർത്തീകരിക്കണം. ഔഫു ഉഖൂദ് അഖ്ദ് എന്നുള്ളതിന്റെ ബഹുവചനമാണ്. ഉഖൂദ് അഖ്ദ് എന്ന് പറഞ്ഞാൽ രണ്ട് കയറിനെ കൂട്ടി കെട്ടിയിടുന്ന കെട്ടിനാണ് അഖ്ദ് എന്ന് പറയുക. അപ്പൊ കരാർ എന്ന് പറയുന്നത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ്, കൂട്ടിച്ചേർക്കലാണ്, പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധം ചേർക്കലാണ് കരാർ. അതുകൊണ്ടാണ് ഉഖൂദ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഹുദൈബിയ സന്ധി നടന്ന ഉടനെ അവതരിപ്പിക്കപ്പെട്ട സൂറയായതുകൊണ്ട് ഹുദൈബിയ സന്ധിയാണ് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. ഔഫു ബിൽ ഉഖൂദ്, ഹുദൈബിയ സന്ധിയിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സന്ധി വ്യവസ്ഥകളും നിങ്ങൾ കൃത്യമായി പാലിക്കണം. സന്ധി വ്യവസ്ഥ ലംഘിച്ചത് എന്തായാലും മുഅ്മിനുകളായിരുന്നില്ല, മുശ്രിക്കുകളായിരുന്നു. ആ സന്ധി വ്യവസ്ഥ അവർ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എല്ലാ സന്ധി വ്യവസ്ഥകളും അവർ കാറ്റിൽ പറത്തുകയാണ് ഉണ്ടായത് എന്നത് വേറൊരു വിഷയമാണ്. ഇവിടെ കരാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്ധികൾ എന്ന് പറയുന്നത്, ഔഫു ബിൽ ഉഖൂദ്, കരാറുകൾ പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ഒരു കരാറുകളുണ്ട്. ഒന്ന് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള കരാർ, അള്ളാഹുവും അവന്റെ അടിമകളും തമ്മിലുള്ള കരാർ. രണ്ട്, സൃഷ്ടിയും തമ്മിലുള്ള കരാർ, മനുഷ്യനും മറ്റു മനുഷ്യനും, അല്ലെങ്കിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള അലിഖിതമായ കരാറുകളാണ്. അള്ളാഹുവും മനുഷ്യനും തമ്മിൽ, അഥവാ അടിമയും ഉടമയും തമ്മിലുള്ള കരാർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും മനസ്സിൽ നിലീനമായിരിക്കുന്ന സദാചാര ധാർമ്മിക നൈതിക മൂല്യങ്ങൾ പാലിക്കണം എന്ന ആ ഒരു ആഗ്രഹവും ആ ഒരു മാനസികാവസ്ഥയുമാണ്. അത് ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടില്ലാത്തവരിൽ പോലും ആ ബോധമുണ്ട്. ബന്ധങ്ങൾ ചേർക്കുക, മാതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അങ്ങനെ വീട് വിട്ട് പുറത്തിറങ്ങിയാൽ അയൽപ്പക്കക്കാരുമായിട്ടുള്ള ബന്ധം, സമൂഹവുമായിട്ടുള്ള ബന്ധം, താൻ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായിട്ടുള്ള ബന്ധം, ഇവിടെയൊന്നും ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും സ്വീകരിക്കുന്ന ഒരു നൈതിക മൂല്യമുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള
പ്രകൃതിപരമായി അവനിൽ നിലീനമായിട്ടുള്ള ഒരു കരാറിന്റെ ഭാഗമാണ്. കാരണം ഇങ്ങനെ ഒരു കരാർ സ്വർഗലോകത്തിൽ വെച്ച് മനുഷ്യ മക്കളോട് മനുഷ്യരോട് എല്ലാവരോടും അള്ളാഹു സുബ്ഹാനഹു വതആല വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം സൂറത്തു അഅ്റാഫിലെ 172-ാമത്തെ സൂക്തത്തിലൂടെ അവൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അത് ഇപ്പൊ വിശദീകരിക്കുക സാധ്യമല്ല. അപ്പൊ മനുഷ്യനും അള്ളാഹുവും തമ്മിൽ അഥവാ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ രണ്ടു തരത്തിലുള്ള കരാർ നിലനിൽക്കുന്നതിൽ ഒന്ന് മനുഷ്യവർഗം എല്ലാവരും മുഅ്മിനുകളും മുസ്ലിമുകളും അല്ലാത്തവരും അല്ലാത്തവരടക്കം എല്ലാവരും അംഗീകരിക്കുന്ന നൈതിക സദാചാര ധാർമ്മിക മൂല്യങ്ങളാണ്. അത് ഏതൊക്കെ മൂല്യങ്ങളുണ്ടോ ഏതൊക്കെ ധർമ്മങ്ങളുണ്ടോ അതൊക്കെ പാലിക്കപ്പെടുന്നത് അള്ളാഹുമായിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ആ കരാർ സ്വർഗത്തിൽ വെച്ച് നടന്നതാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നതോടുകൂടി മനുഷ്യനിൽ വന്നു ചേരുന്ന കരാറാണ്, മനുഷ്യൻ ഏറ്റെടുക്കുന്ന കരാറാണ്. അള്ളാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടു എന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കാൻ സന്നദ്ധനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന എല്ലാ അധ്യാപനങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ഞാനത് അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹത്തെ അനുസരിക്കുമെന്നും ആദരിക്കുമെന്നുമുള്ള ഒരു പ്രതിജ്ഞയാണ് ഷഹാദത്തു കലിമയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതാണ് അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അതാണ് നമ്മുടെ ആദർശം എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രഖ്യാപിക്കുന്നതും. അത് അതിന്റെ വിശദീകരണമായി കൊണ്ട് തന്നെയാണ് നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലൂടെ നമ്മിൽ വന്നു ചേരുന്ന അള്ളാഹുമായിട്ടുള്ള കരാറ്, അതിൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, അള്ളാഹു തആല പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കരാറിന്റെ ഭാഗങ്ങളാണ്. അള്ളാഹു തആല ഉപേക്ഷിക്കണമെന്ന്, തിരസ്കരിക്കണമെന്ന്, ത്യജിക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ത്യജിക്കുക എന്നുള്ളതും അള്ളാഹുമായി നമ്മൾ ചെയ്തിട്ടുള്ള കരാറിന്റെ ഭാഗമാണ്. അപ്പോ ഔഫു ബിൽ ഉഖൂദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരാറുകൾ പാലിക്കണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് നമ്മൾ അറിയണം. ഉഹില്ലത്തിലക്കും ബഹീമത്തുൽ അൻആം. പിന്നെ അള്ളാഹു തആല പറയുന്നത് ഇതൊരു ഉംറ യാത്രയുടെ തുടക്കത്തിലാണ് ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു ഉംറയിൽ നിന്ന് ഈ വർഷം ഉംറ ചെയ്യാൻ ചെയ്യാൻ സാധിക്കാതെ അവർ മടങ്ങിപ്പോവുകയാണ്. അടുത്ത വർഷം സമാധാനത്തോടു കൂടി വന്ന് അവർക്ക് ഉംറ ചെയ്യാം. ഉംറ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യമായി പറയുന്നത് എല്ലാ നാൽക്കാലി വർഗ്ഗങ്ങളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഭക്ഷണമായിട്ട് എന്നാണ്. അതായത് ആട്, മാട്, ഒട്ടകം, ഈ വർഗ്ഗങ്ങൾക്കാണ് അൽ അൻആം എന്ന് പറയുക. നമ്മൾ നാൽക്കാലികൾ എന്ന് പറയുന്ന അവയാണ്. ഇവയുടെ മാംസം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ബഹീമത്ത് എന്ന മൃഗങ്ങൾ, അപ്പൊ ഈ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ മാംസങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ സന്ദർഭങ്ങളിലും എന്നാണ് ഉഹില്ലത്തിലക്കും ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഇവയിൽ തന്നെ ചിലത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു, അത് ചില സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും പശ്ചാത്തലത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവയുടെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അള്ളാഹു തആല 3-4 സൂക്തങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇല്ലാമായി ഇത്രയാളിലേക്കും നിങ്ങൾക്ക് ഇനി പാരായണം ചെയ്യപ്പെട്ട് നൽകുന്നതൊഴിച്ച് എന്ന് പറയുമ്പോൾ അത് 3-4 സൂക്തങ്ങളിലും ശേഷം ചില സൂറകളിലുമൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇപ്പൊ നമുക്ക് സമയമില്ല, അവിടെ എത്തും നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ അതാണ് ഉഹില്ലത്തിലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്തുല അലൈക്കും തല എന്നുള്ളതിന്റെ വർത്തമാനകാല ക്രിയയാണ് യത്തുലു. ആ വർത്തമാന ക്രിയയായ യത്തുലു എന്നുള്ളതിന്റെ കർമ്മണി പ്രയോഗമാണ് യുത്തുല, പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുക അലൈക്കും നിങ്ങളുടെ മേൽ. അപ്പൊ നിങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടാൻ പോകുന്ന ചിലതൊഴിച്ച് എല്ലാവിധ ആട്, മാട്, ഒട്ടക വർഗ്ഗങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ്. വൈറ മുഹല്ലി സ്വൈദി, വേട്ടയെ അനുവദനീയമാക്കുന്നതൊഴികെ വാൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിനോ ഉംറക്കോ പ്രത്യേക വസ്ത്രം വേഷം ധരിച്ചുകൊണ്ട് നെയ്യത്ത് ചെയ്ത് ആ ഹജ്ജിൽ ഉംറയിൽ പ്രവേശിക്കുക എന്നതാണ് ഇഹ്റാം. ഹറാം എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഹുറും. അതായത് സാധാരണഗതിയിൽ അനുവദനീയമായിരുന്ന പലതും അതോടുകൂടി ഹറാമാകുന്നു എന്നുള്ളതാണ്. ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടതിൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നഖം വെട്ടൽ തുടങ്ങി സുഗന്ധദ്രവ്യം പൂശൽ, തല മറക്കൽ, കൂട്ടിത്തുന്നിയ വസ്ത്രം ധരിക്കൽ, വിവാഹം, വിവാഹാലോചനകൾ, അതുപോലെയുള്ള ഭാര്യാഭർത്തൃബന്ധം, അത്തരത്തിലുള്ള സംസാരങ്ങൾ ഒക്കെ ഉപേക്ഷിക്കപ്പെടണം, നിരാകരിക്കണം. എല്ലാം ഹറാമായി മാറുന്നു. അതുകൊണ്ടാണ് വഅൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചതായിരിക്കും
പ്രവേശിച്ചവരായിരിക്കെ വേട്ട മൃഗങ്ങളെ അനുവദനീയമാക്കുന്നതൊഴികെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ കടൽ വേട്ടയല്ലാത്ത കരവേട്ട പാടില്ല. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം വേട്ട മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് അവരുടെ ഭക്ഷ്യാവശ്യങ്ങൾ അവർ നിർവഹിച്ചിരുന്നത്. അതിനെ പാടേ നിരോധിച്ചിരിക്കുന്നു. വേട്ട മൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതും വേട്ടമൃഗം മറ്റൊരാൾ വേട്ടയാടി മാംസം നൽകുന്നതും അടക്കം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ നിരോധിത വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാല്ലാ നമുക്ക് മൂന്ന് നാല് സൂക്തങ്ങളിലൂടെ അല്പമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഖൈറ മുഹല്ലി സ്വൈദി വാന്തും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടയെ അനുവദനീയമാക്കുന്നതൊഴികെ നിങ്ങൾക്ക് എല്ലാവിധ ആട് മാട ഒട്ടക വർഗ്ഗങ്ങളും അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. ഇന്നല്ലാഹു യഹ്കുമു, തീർച്ചയായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. അല്ലാഹുവാണ് പരമമായ വിധികർത്താവ്. അവൻ ഒരു കാര്യം തീരുമാനിച്ച് നിയമമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കൽ അനുസരിക്കൽ നിർബന്ധമാണ്. അതാണ് ഇന്നല്ലാഹു യഹ്കുമു, അവൻ ഹുക്മു നൽകുന്നു. മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് എന്തോ അത്, അതിനെ ചോദ്യം ചെയ്യുവാനോ അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനോ അതിന് വിശദാംശങ്ങൾ അവനോട് അന്വേഷിക്കുവാനോ ഒന്നും മറ്റൊരാൾക്കും സ്വാതന്ത്ര്യമില്ല. പ്രവാചകന്മാർക്ക് പോലും സ്വാതന്ത്ര്യമില്ല. അത് ഇന്നല്ലാഹു യഹ്കുമു, തീർച്ചയായും അല്ലാഹു തആല വിധി നൽകുന്നു, തീരുമാനം നൽകുന്നു. മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് എന്തോ അത്. ഇത് സൂറത്തു അൽബഖറയിലെ 253-ാമത്തെ സൂക്തത്തിൽ വലാക്കിൻ അല്ലാഹു യഫ്അലു മാ യുരീദ്, പക്ഷെ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ ആശയമാണ്. അല്ലാഹു തആല ഹാക്കിമാണ്. ഹാക്കിം എന്ന് പറഞ്ഞാൽ വിധി നടത്തുന്നവൻ. അല്ലാഹു തആല ഹക്കീമാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ എല്ലാം യുക്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന് പ്രപഞ്ചത്തിന് ഗുണകരമായ രൂപത്തിൽ നടത്തുന്നവൻ. അപ്പൊ ഹാക്കിമും ഹക്കീമുമായ അല്ലാഹു തആല നൽകുന്ന വിധി എപ്പോഴും മനുഷ്യവർഗത്തിന് പ്രപഞ്ചത്തിന് ഗുണകരമായതോ നല്ലതോ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യവർഗത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്നവൻ അവയുടെ ഉടമയാകെ അല്ലാഹു ആകുന്നു. അതാണ് അല്ലാഹു തആല ഇന്നല്ലാഹു യഹ്കുമു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു എന്നുള്ളതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമമായ വിധി നൽകേണ്ടവൻ അവനാണ്, അത് അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതും മനുഷ്യന്റെ ബാധ്യതയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്പം ധൃതിയിൽ ഞാൻ പറഞ്ഞു പോകുന്നത് 10 മിനിറ്റിനുള്ളിൽ ഒതുക്കാം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ എന്നാലും ഒരു 12-13 മിനിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പാലിക്കുക. ഉഹില്ലത്തിലേക്കും ബഹീമത്തുൽ അൻആം, ആട് മാട് ഒട്ടക വിഭാഗങ്ങളിലെ മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാമാ യുത്തില അലൈക്കും, നിങ്ങൾക്ക് പിന്നീട് തിലാവത്ത് ചെയ്ത് കേൾപ്പിക്കപ്പെടുന്നതൊഴിച്ച്. ഗൈറ മുഹല്ലി സ്വൈദി വഅന്തും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടയെ അനുവദനീയമാക്കുന്നതും ഒഴികെ. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, തീർച്ചയായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, യുരീദ് പറഞ്ഞ ഇറാദത്ത്, ഇറാദത്തിൽ നിന്നുണ്ടായതാണ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കുന്നു, വിധിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തീരുമാന പ്രകാരം അവൻ വിധിക്കുന്ന നിയമങ്ങൾ കൃത്യമായി പാലിക്കുവാനും ശീലിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.